പരിചയം ഇല്ലാത്തവരോട് എന്ത് സംസാരിക്കാൻ? ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടുന്നത്? പേരെന്താ? എന്നൊക്കെ അങ്ങോട്ട് കാച്ചേട്ടാ? വേണോ? വേണം, അയക്കാ ബിയേട്ടാ. ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടുന്നത്? പേരെന്താ? ഇപ്പൊ വരും, വെയിറ്റ് ചെയ്യേ. ദേ വന്നു നോക്ക്. അഭിയേട്ടന് ഇഷ്ടമുള്ളത് വിളിക്കാം. അതിനെയായ പ്രണയത്തിൽ അങ്ങനെയേട്ടാ, എന്തും വിളിക്കാം. ചക്കയെന്നോ മാങ്ങയെന്നോ മാങ്ങാത്തൊലിന്നോ എന്തും വിളിക്കാം. പ്രേമിക്കുന്ന കാലത്ത് അതൊക്കെ തേൻ വാക്കുകളാ. അടിച്ചു പിരിഞ്ഞാലോ അശ്ലീലവും. ഞാനിപ്പോ എന്താ വിളിക്കണ്ടേ? പപ്പീന്ന് വിളിക്ക്. എന്തോന്ന്? പപ്പി, പത്മിനി. ചുമ്മാ ഒന്ന് പരീക്ഷിക്കാം. എന്റെ പ്രിയപ്പെട്ട പപ്പി, ഹാ, കേക്കാൻ എന്താ സുഖാന്നറിയാവോ? പറ പപ്പി, ഞാൻ നിന്നെ പപ്പീന്ന് വിളിക്കട്ടെ. ടൈപ്പ് ചെയ്യ്. അങ്ങനെ വേണോ? വേണം. എന്റെ പ്രിയപ്പെട്ട പപ്പി. ഹർഷേട്ടാ, ദേ ഇതൊന്ന് ക്ലിയർ ചെയ്ത് തരോ. ആ ദേ, ഈ പ്ലാൻ പ്രകാരം ഗ്രോത്ത് എങ്കിലേ ഒരു 1 ഇയറിനുള്ളിൽ ദേ നമ്മൾ ഈ പോയിന്റിലെത്തും. അപ്പൊ ആക്ച്വലി എന്റെ പൊന്ന അവന്തികെ, ഇതൊന്നും എനിക്കറിയില്ല. ഞാനിവിടെ വന്ന എന്നാന്നറിയാലോ. പ്ലീസ് അങ്ങോട്ടൊക്കെ എന്നെ മാറിയിരിക്കും. സോറി ഹർഷേട്ടാ. പിന്നെ ഈ ഏട്ടാവിളിയും അമിത സ്വാതന്ത്ര്യം ഒന്നും ഓഫീസിൽ വേണ്ട. സോറി സർ. അതെ ഹർഷേട്ടാ, ഒരു സെക്കൻഡ്. പിന്നെ ഒരു ഡൗട്ട്. ഇവിടെ ഇരിക്കെ. അവന്തിക ഒന്ന് മാറിയേ. എന്താ സംശയം? ഹർഷേട്ടാ ഇതൊന്ന് നോക്കി, ഈ ഡിസൈനില് ഇങ്ങനെ ഒരു ചേഞ്ച് വരുത്തിയ അത് മാർക്കറ്റ് ചെയ്യാൻ പ്രോബ്ലം ആവോ? ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്, നോക്കട്ടെ. കണ്ടോ, ഇതിപ്പം ഞാൻ ഡിസൈൻ ചെയ്തതാണ്.